മുഗല്ലൂരിലെ ആക്രി സാധനങ്ങൾ നീക്കം ചെയ്യുന്നതായി ബന്ധപ്പെട്ട കേസുകളിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ ഒറ്റപ്പാലം സബ് കളക്ടർ പി ബി നൂഹ് വാദം കേട്ടു. നിലവിൽ 74 കേസുകളിൽ 35 എണ്ണമാണ് ഇന്ന് പരിഗണിച്ചത്. ഇതിൽ 23 എണ്ണം അസാധുവാക്കി. വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്മേലാണ് 23 കേസുകൾ അസാധുവാക്കിയത്. ബാക്കി വന്ന 12 എണ്ണത്തിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും കക്ഷികൾ ഹാജരാകാത്തതും കാരണം നിയമ നടപടി തുടരുന്നതിനും വിധിച്ചു. അടുത്ത വാദം ഈ മാസം 9 കേൾക്കും. ഓഗസ്റ്റ് 5 മറ്റൊരു യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. MLA മാർ, ആക്രി വ്യാപാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പനി വ്യാപിക്കുകയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത അടിസ്ഥാനത്തിൽ പരാതി ഉയർന്നതോടെ ഒറ്റപ്പാലം സബ് കളക്ടർ PB നൂഹ് ആക്രി മാലിന്യങ്ങൾ നിരോധിക്കുവാൻ ഉത്തരവിട്ടിരുന്നു. ജൂലൈ 30 വരെ ആക്രി മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനായി സമയവും അനുവദിച്ചു. കാരക്കാട്ടെ ആയിരങ്ങളുടെ ഉപജീവന മാർഗമായതിനാൽ ആക്രി വ്യാപാരം പൂർണ്ണമായി നിർത്തുവാൻ ആകില്ലെന്നും സർക്കാരും പഞ്ചായത്തും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് വ്യാപാരം നടത്തുവാൻ തയ്യാറാണെന്നും വ്യാപാരി സംഘടനാ നേതാക്കൾ അറിയിച്ചിരുന്നു. CCN News, ഒറ്റപ്പാലം. കാറൽ മണ്ണ NNM MUP സ്കൂളിൽ 2017-18 അധ്യയന വർഷത്തിലെ സ്കൂൾ തല പ്രവൃത്തി പരിചയ നിർമ്മാണ മത്സരം PTA പ്രസിഡന്റ് അക്ബർ അലി ഉദ്ഘാടനം ചെയ്തു. LPUP വിഭാഗങ്ങളിലായി 310 കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. MPTA പ്രസിഡന്റ് അനിത, ഹെഡ്മിസ്ട്രസ് കല്യാണിക്കുട്ടി, ടി പ്രസാദ്, സജിത് എം, ഷമീം, റോഷ്നി എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി. സ്കൂൾ മാനേജർ ജിനേഷ് മേള സന്ദർശിച്ച് കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. CCN News, ചെർപ്പുളശ്ശേരി. പാചകവാതക സബ്സിഡി ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. പാചകവാതക സിലിണ്ടറും ഏന്തി നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കബീർ തേളത്ത്, റഷീദ് മാസ്റ്റർ, കെ മുഹമ്മദ് ഷെരീഫ്, ഫൈസൽ ഓങ്ങലൂർ, മുഹമ്മദ് സുഹൈൽ, കെ നൌഷാദ് മാസ്റ്റർ, സലാം ശങ്കർത്തൊടി, വി സൈനുദ്ദീൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് മേലെ പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് CA സാജിദ് ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയത്തിന്റെ വിലവർദ്ധനവിന്റെ അധികാരം അത് കമ്പനികൾക്ക് നൽകി എന്നതിന്റെ പേരിൽ വലിയ പ്രതിഷേധ ജ്വാലകൾ ഉയർത്തിയവർ അധികാരത്തിൽ കടന്നു വന്നപ്പോൾ ആദ്യമായി ചെയ്തത് ഡീസലിന്റെ വിലവർദ്ധനവിനുള്ള അധികാരം കമ്പനികൾക്ക് നൽകുന്ന സമീപനമാണ്. ഏറ്റവും അടുത്ത കാലത്തായി മുമ്പ് 20 രൂപയോ 10 രൂപയോ ഗ്യാസിന് വില വർദ്ധിപ്പിച്ചാൽ വലിയ സമരങ്ങൾക്കും ഹർത്താലുകൾക്കും ആഹ്വാനം ചെയ്തിരുന്നവർ ഇന്ന് നമ്മൾ കാണുന്നത് ഇന്നലെയും ഇന്നുമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ വീട്ടമ്മമാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. ഈ LPG ഗ്യാസുകളുടെ സർക്കാർ ഗ്യാസുകളുടെ അതിൻ്റെ സബ്സിഡി എടുത്ത് ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഓരോ മാസം തോറും 3 രൂപ വീതം വർദ്ധിപ്പിച്ചുകൊണ്ട് 2018 മാർച്ചോടുകൂടി ഇതിൻ്റെ പൂർണ്ണമായും സബ്സിഡി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുകയാണ്. സാധാരണക്കാരൻ്റെ കൂടെ ഒരിക്കലും നിന്നിട്ടില്ലാത്ത ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ള ഓരോ നിലപാടുകളും എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാം ജനവിരുദ്ധങ്ങളാണ്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടുകൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളാദി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം എല്ലാം സാധാരണക്കാരെ പടുകുഴിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് ആഹ്വാനം ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകൾ, ഇത്തരത്തിലുള്ള സമരപരിപാടികൾ ഈ സർക്കാരിന് കടുത്ത താക്കീതായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് VP ഫാറൂഖ് മാസ്റ്റർ, CA റാസി, KA റഷീദ്, KM കുഞ്ഞുമുഹമ്മദ്, KM മുജീബുദ്ദീൻ, AKM ഹനീഫ, ടി മുജീബ്, VM ഷെരീഫ്, VK ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. CCN News, പട്ടാമ്പി. പാചകവാതക സബ്സിഡി നിർത്തലാക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത അടുപ്പ് സമരത്തിന്റെ ഭാഗമായി കരിങ്കല്ലത്താണിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KHംസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് മേലേപുരക്കിൽ കൃഷ്ണൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. വീടുകൾക്ക് സ്ഥാനം കണ്ടെത്തുന്നതിൽ പ്രാഗൽഭ്യം തെളിയിച്ച മൂത്താശാരിമാരിൽ പ്രമുഖനായിരുന്നു. ഭാര്യ ശാരദ, മകൾ രാധാമണി, മരുമകൻ നാരായണൻകുട്ടി ചെത്തല്ലൂർ. CCN വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും സന്ദർശിക്കൂ. www.ccntv.in. പ്രധാന വാർത്തകളിലൂടെ ഒരിക്കൽ കൂടി.
തെരുവിളക്ക് കരാറുകാരനിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സംഭാഷണം പുറത്തായ സാഹചര്യത്തിൽ ആരോപണ വിധേയനായ പഞ്ചായത്ത് പ്രസിഡന്റ് ജനാർദ്ദനെതിരെ അഴിമതി ആരോപണവുമായി ദേശീയ കർഷക ഫെഡറേഷൻ. വാണിയംകുളം പഞ്ചായത്തിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളി പഞ്ചായത്തിന് മുകളിലുള്ള ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. പാചകവാതക സബ്സിഡി ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ്, കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.